ഇതിനിടയിൽ പലവട്ടവും ഈ അടിമയായ കുത്ബുദ്ദീൻ ഐബക്ക് വേഷം മാറി പൃഥ്വിരാജിൻ്റെ കൊട്ടാരത്തിലെത്തുന്നു. ഒരു തവണ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ പൃഥ്വിരാജ് വിശ്രമിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിനെ കൊല്ലാനായി ദയാൾ നുഴഞ്ഞു കയറുന്നുണ്ട്. പക്ഷേ പൃഥ്വിരാജ് അദ്ദേഹത്തിനെ പിടികൂടി അവരുമായിട്ടുള്ള യുദ്ധത്തിൽ കുത്ബുദ്ദീൻ ഐബക്കിനെ തടവുകാരനാക്കി പിറ്റേ ദിവസം നടന്ന ദർബാറിൽ ഇയാളെ വിസ്തരിക്കുന്നുണ്ട്. അന്നും അദ്ദേഹത്തിൻ്റെ മന്ത്രിയായ ചന്ദ്രവരദായി പറയുന്നുണ്ട്, ഞാൻ അന്നേ പറഞ്ഞു ഇവരെ വെറുതെ വിടരുത്, വീണ്ടും വീണ്ടും വരുമെന്ന്. അപ്പോഴും പൃഥ്വിരാജ് പറഞ്ഞു, പക്ഷെ എന്താ, ഞാൻ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യട്ടെ, എന്തുകൊണ്ടാണ് വീണ്ടും വന്നതെന്ന് അറിയട്ടെ. അങ്ങനെ പൃഥ്വിരാജ് കുത്ബുദ്ദീൻ ഐബക്കിനെ ചോദ്യം ചെയ്ത സമയത്ത് കുത്ബുദ്ദീൻ ഐബക്കിനോട് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ വീണ്ടും എന്തിനാണ് ഇവിടെ വന്നത്? അത് കേട്ട കുത്ബുദ്ദീൻ ഐബക്ക് പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ എൻ്റെ സുൽത്താനായ ഗോറിയുടെ ആജ്ഞ അനുസരിച്ച് വന്നതാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടിമയാണ്. അദ്ദേഹത്തിൻ്റെ ആജ്ഞ നിറവേറ്റുക എന്നുള്ളത് എൻ്റെ പ്രധാന കടമയാണ്. അതുകൊണ്ട് ഞാൻ ജീവൻ ത്യജിച്ചു അത് ചെയ്യാൻ നിർബന്ധിതനാണ്. ഞാനിവിടെ വന്നത് നിങ്ങളെ വധിക്കുവാൻ വേണ്ടി തന്നെയാണ്. ഇത് കേൾക്കുമ്പോൾ ആ സദസ് ഒന്നടങ്കം പറയുന്നുണ്ട്, ഇയാളെ ഉടനെ വധിക്കണം എന്നുള്ളത്. പക്ഷേ പൃഥ്വിരാജ് പറയുന്നത് തൻ്റെ യജമാനോടുള്ള സ്നേഹം, ആത്മാർത്ഥത, ഇതെല്ലാം ഇത്രയും കാണിക്കുന്നതായിട്ടുള്ള ഒരു മനുഷ്യനെ ഞാൻ എന്തിനു വധിക്കണം, ഇദ്ദേഹത്തിനെ ഞാൻ ആദരിക്കുകയാണെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന് ധാരാളം സമ്മാനങ്ങൾ കൊടുത്ത് പൃഥ്വിരാജ് തിരിച്ചുവിടാൻ ഇരിക്കുകയാണ്. അപ്പോൾ വീണ്ടും പൃഥ്വിരാജ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വീണ്ടും വരുമോ? അപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട്, കുത്ബുദ്ദീൻ മഹാറാണ പൃഥ്വിരാജ്, താങ്കൾ ഒരു ഉന്നതനായിട്ടുള്ള ഭരണാധികാരിയും ധീരനായിട്ടുള്ള സേനാനിയുമാണെന്ന് എനിക്കറിയാം. പക്ഷേ താങ്കൾ എന്നെ മോചിതനാക്കി വിട്ടാൽ തീർച്ചയായും ഞാൻ ഇവിടെ വരും, താങ്കളെ വധിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോഴും പൃഥ്വിരാജ് അദ്ദേഹത്തിനെ അനുമോദിക്കുകയാണ്. അതാണ് ഒരു കർത്തവ്യത്തിന് ഉടമയായ വ്യക്തിയുടെ അഭിപ്രായമാണെന്നാണ് പൃഥ്വിരാജ് അപ്പോഴും പറയുന്നത്. വീണ്ടും കുത്തുബുദ്ദീൻ ഐബക്ക് തിരിച്ചു പോയി, വീണ്ടും വലിയ സൈന്യമായിട്ട് ഗോറി വന്നു. ഇതേ അവസരത്തിൽ ഈ ഗോറിയെ ഇന്ത്യയിൽ ആക്രമണത്തിനായിട്ട് ക്ഷണിച്ചു വരുത്തിയതും മറ്റൊരു രാജാവായിരുന്നു, കനൗജിലത്തെ രാജാവായിരുന്ന ജയചന്ദ്രൻ. ഈ ജയചന്ദ്രൻ്റെ മകള് സംയുക്തയാണ് പൃഥ്വിരാജ് വിവാഹം ചെയ്തിരുന്നത്. പക്ഷേ ജയചന്ദ്രൻ്റെ അച്ഛനും പൃഥ്വിരാജിൻ്റെ വളർത്തച്ഛനും തമ്മിൽ പണ്ടൊരു യുദ്ധകാലത്ത് ഏറ്റുമുട്ടുകയും ജയചന്ദ്രൻ്റെ അച്ഛൻ്റെ കയ്യ് മറ്റേ പൃഥ്വിരാജിൻ്റെ വളർത്തച്ഛൻ്റെ വെട്ടയച്ച് മുറിയുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ഒരു അംഗഭംഗം വന്ന രാജാവായി ജീവിക്കുക എന്നുള്ളത് രജപുത്രന്മാർക്ക് വലിയ മാനക്കേടായി. അതുകൊണ്ട് തന്നെ ഇതിന് പ്രതികാരം ചെയ്യണമെന്നുള്ളതായിട്ടുള്ള ഉദ്ദേശം ജയചന്ദ്രൻ്റെ മനസ്സിൽ പണ്ടേ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പൃഥ്വിരാജിനെ അദ്ദേഹം തൻ്റെ മകളുടെ വരനായിട്ട് സങ്കല്പിക്കാൻ തയ്യാറായിരുന്നത്. എന്തുകൊണ്ടും സംയുക്തയ്ക്ക് അനുയോജ്യനായിട്ടുള്ള വരൻ പൃഥ്വിരാജ് തന്നെയായിരുന്നു, യാതൊരു സംശയവുമില്ല. അപ്പോൾ സംയുക്ത പൃഥ്വിരാജിനെക്കുറിച്ച് കേൾക്കുകയും അദ്ദേഹത്തിൽ അനിരക്തനാവുകയും ചെയ്തിരുന്നു. സംയുക്തയുടെ സ്വയംവരം ജയചന്ദ്രൻ വളരെ ആർഭാടമായിട്ട് നടത്താൻ തീരുമാനിച്ചു. അതിനുവേണ്ടിയുള്ളതായിട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ഇത് കേട്ടറിഞ്ഞ പൃഥ്വിരാജും അദ്ദേഹത്തിൻ്റെ മന്ത്രിയായിട്ടുള്ള ചന്ദ്രവരദായിയും വേഷപ്രച്ഛന്നനായി ജയചന്ദ്രൻ്റെ കൊട്ടാരത്തിൽ എത്തി. ആ സ്വയംവര സമയത്ത് പൃഥ്വിരാജിൻ്റെ ഒരു പ്രതിമ അദ്ദേഹം വികൃതമായി ഉണ്ടാക്കി ആ സ്വീകരണ ഹാളിൻ്റെ മുമ്പിലായിട്ട് സ്ഥാപിച്ചിരുന്നു. അത് അദ്ദേഹത്തിനെ അപമാനിക്കാൻ വേണ്ടിയായിരുന്നു. ഈ വരണമാല്യവുമായി നീങ്ങിയ സംയുക്ത ആ പ്രതിമയുടെ കഴുത്തിൽ മാല ഇടിക്കുകയും ഇതുകൊണ്ട് എല്ലാവരും ഇതികർത്തവ്യാമൂഢരായി നിന്ന സമയത്ത് അവിടെ വേഷപ്രച്ഛന്നരായി സന്നിഹിതരായിരുന്ന പൃഥ്വിരാജും ചന്ദ്രവരദായിയും സംയുക്തയുമായി ഉടൻ കുതിരപ്പുറത്ത് കയറി അവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിനെ പിന്തുടർന്നു എങ്കിലും
പിടിക്കുവാനായിട്ട് ഇവർക്ക് സാധിച്ചില്ല. അതാണ് ഇദ്ദേഹത്തിന് എതിരായിട്ട് ഗോറിയെ ഇന്ത്യയിൽ ആക്രമണത്തിന് ക്ഷണിച്ചു വരുത്താനുള്ളതായിട്ടുള്ള മറ്റൊരു സാഹചര്യം. വീണ്ടും ഗോറി സൈന്യസമേതനായി ഇന്ത്യയിലെത്തി. അന്ന് നടന്ന യുദ്ധത്തിൽ പൃഥ്വിരാജനെന്തോ ജയിക്കുവാൻ കഴിഞ്ഞില്ല, അദ്ദേഹം പരാജിതനായി. അതിനെക്കുറിച്ച് അദ്ദേഹം യുദ്ധഭൂമിയിൽ മരിച്ചു എന്ന് പറയുന്നുണ്ട്. റാണി സംയുക്തയും അദ്ദേഹത്തോടൊപ്പം ആ രണഭൂമിയിൽ അവരും മരിക്കുന്നതായിട്ടാണ് പറയുന്നത്. എന്നാൽ മറ്റ് ചില ചരിത്രകാരന്മാർ പറയുന്നത് പൃഥ്വിരാജിനെ തടവുകാരനാക്കി അദ്ദേഹത്തിനെ അഫ്ഗാനിസ്ഥാനിലേക്ക് ഗസ്നിയിലേക്ക് ഗോറിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ചെന്ന് അദ്ദേഹത്തിനെ അന്ധനാക്കി കണ്ണ് കുത്തി പൊട്ടിച്ച് ജയിലിലിടുകയും ചെയ്തുവെന്നാണ് പറയുന്നത്. എന്നാൽ ഇതേ സമയം തന്നെ ഈ പൃഥ്വിരാജിന് ചില കഴിവുകളുണ്ടെന്നും അത് അദ്ദേഹത്തിനെ പ്രയോഗിച്ച് കാണണമെന്നും ഉള്ളതായിട്ടുള്ളൊരാഗ്രഹം ഗോറിയുടെ മനസ്സിൽ ഉടലെടുത്തു. ഇതിന് കാരണം അദ്ദേഹം കേട്ട ചില കഥകളായിരുന്നു.